നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ 90-ാമത്തെ ക്യാപ്സ്യൂളിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള 89 ക്യാപ്സ്യൂളുകൾ കാണാത്തവരും 91 മുതൽ അങ്ങോട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജടായു സംഗമമാണ്. നമ്മൾ ജടായുവിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. ജടായു പാറയൊക്കെ ഉണ്ട് ഇവിടെയല്ലേ, നമ്മുടെ നാട്ടിൽ ചടയമംഗലത്ത്. അപ്പോൾ നമുക്ക് നോക്കാം, ജടായുവിനെ കാണുന്ന സന്ദർഭമാണ് ശ്രീരാമനും ലക്ഷ്മണനും സീതയും. പത്തിസത്തമൻ എന്ന് പറഞ്ഞാൽ പക്ഷിശ്രേഷ്ഠൻ എന്നാണ് ജടായുവിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആകാരമോ അദ്രിശൃംഗാഭം, അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം, ശൃംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഗ്രഭാവമില്ലേ, കൊടുമുടി. അപ്പോൾ കൊടുമുടി പോലെ ഒരു കണ്ട ഒരു വലിയ, അവർ പോകുന്ന മധ്യേ വഴിമധ്യേ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു വലിയ പർവ്വതത്തിൻ്റെ ഒരു വലിയ കൊടുമുടി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷിശ്രേഷ്ഠനാണ്, അങ്ങേറ്റം വൃദ്ധനാണ്, വൃദ്ധൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ തെറ്റിദ്ധരിക്കുന്നു ജടായുവിനെ കണ്ടിട്ട്. അദ്ദേഹം പറയുന്നു, രക്ഷസാം പ്രവരൻ ഈ കിടക്കുന്നത് മുനിഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖി എന്ന് ലക്ഷ്മണനോട് ചോദിക്കുകയാണ്. ഈ മുനിഭക്ഷകൻ, മുനിമാരെയൊക്കെ കൊന്നു തിന്നുന്നവൻ, സന്യാസിമാരെയൊക്കെ കൊന്നു തിന്നുന്ന രാക്ഷസനാണിവൻ, രാക്ഷസ രൂപമുള്ള പക്ഷിയാണിവൻ. പക്ഷിയാണെന്ന് തന്നെ മനസ്സിലാവുന്നു, ഒരു വലിയ കൊടിമുടി പോലെ ഇങ്ങനെ കിടക്കുകയല്ലേ. അതിന് പറയുന്നത് എന്താണ്, രക്ഷസാം പ്രവരൻ, ഇത് വലിയൊരു ഒരു രക്ഷസാണ് എന്നുള്ള രീതിയിലാണ്, രാക്ഷസനാണ്. ഇവനെ നീ കണ്ടില്ലേ, വില്ലിങ് തരൂ ഞാൻ കൊല്ലും ഇവനെ, നിൻ്റെ കയ്യിരിക്കുന്ന വില്ലിങ് തന്നേ, അമ്പും വില്ലിങ് തന്നെ, ഞാനിപ്പോൾ അവനെ കൊല്ലും, ഇപ്പം തന്നെ അവനെ കൊല്ലും എന്ന് ലക്ഷ്മണനോട് പറയുന്നു. അപ്പോൾ ജടായു ഇത് കേൾക്കും, എന്താ ജടായു ഇത് കേട്ട് മറുപടി പറയാണ് വധ്യനല്ല അഹം, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ കരങ്ങളാൽ വധിക്കപ്പെടേണ്ടവനല്ല ഞാൻ. തവ താതന് ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ, അങ്ങയുടെ അച്ഛന് ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇഷ്ടഭാജനമായിരുന്നു ഞാൻ. ഭവൽ ഭക്തനാം ജടായു, ഞാൻ ഭഗവാനെ അങ്ങയുടെ ഭക്തനായ ജടായുവാണ് ഞാൻ, അങ്ങ എന്നെ തിരിച്ചറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ശ്രീരാമന് കാര്യം മനസ്സിൽ, എൻ്റെ ഭക്തനായ ജടായു ആണോ ഈ കിടക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാവുന്നത്. അദ്ധ്യനല്ലഹം തവ താതന് ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യൻ എന്നറിഞ്ഞാൽ, വയസ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സമപ്രായക്കാരനായിരുന്നു, അത്രമാത്രം പ്രായമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭവൽ ഭക്തനാം ജടായു, ഞാൻ അങ്ങയുടെ ഭക്തനായ ജടായുവാണ് ഞാൻ. അപ്പോൾ ഭഗവാൻ എന്ത് മറുപടിയും, എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ. ഭക്തനാണെന്ന് പറയുമ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്, ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ. അതിനകത്തൊരു കാര്യമുണ്ട്, ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഭക്തനാണെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്, ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്ന് നമ്മുടെ സ്ഥാനമെന്ന് ഭഗവാൻ പറയുകയാണ് ജടായുവിനോടാണ് പറയുന്നത്. പക്ഷെ നമുക്കൊക്കെയുള്ള ഒരു സന്ദേശമാണ്, നമ്മുടെ സ്ഥാനം എവിടെയാണ്, ഭഗവാന്റെ തൊട്ടടുത്താണ്. അപ്പം അങ്ങനെ ഒരു സ്ഥാനം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഭഗവാൻ അവിടെ പറയുന്നു, സങ്കടം ഇനി അതുകൊണ്ടൊന്നും നിനക്കില്ല, ഇനി ഒരു വിഷമത്തിൻ്റെയും കാര്യമില്ല, ഇനി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടിൻ്റെയും കാര്യമല്ല. എന്നിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു കുറ്റബോധം പോലെ, ഒരു പശ്ചാത്താപം പോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയാണ്, ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ, അത് കഷ്ടം കഷ്ടം, ഓ കഷ്ടമായിപ്പോയി ഞാൻ നിന്നെപ്പോലെ എൻ്റെ ഇത്രയും ഉത്തമനായ ഒരു ഭക്തനെ ശങ്കിച്ചേനല്ലോ, ഞാൻ നിന്നെ സംശയിച്ചല്ലോ. അതാണ് പറയുന്നത്, മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഭഗവാന് പോലും സംശയമുണ്ടായി. പിന്നാണോ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ, നമ്മളെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ആൾക്കാരെ സംശയിക്കാറുണ്ട് അല്ലേ, വളരെ ജഡ്ജ് ചെയ്യാറുണ്ട്, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പക്ഷേ സത്യത്തോടെ എടുക്കുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല കാര്യം, പക്ഷേ ഭഗവാന് പോലും അത് സംഭവിച്ചിരിക്കും. എന്തുകൊണ്ട്, ഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്നു. അപ്പോൾ മനുഷ്യനാകുമ്പോൾ ഇത് ഈ സംശയങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. എന്നിട്ട് അദ്ദേഹം പറയും, കിങ്കര പ്രമുഖനായി വാഴുക മേലിൽ ഭവാൻ, എൻ്റെ ശിഷ്യന്മാരുടെ എൻ്റെ അനുയായികളുടെ, അതാണ് കിങ്കരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്, ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായി ഇവിടെ തന്നെ ജീവിക്കുക, ഞാൻ എവിടെ ജീവിക്കുന്നു അവിടെ തന്നെ ജീവിക്കുക എന്ന് എന്ന് ഭഗവാൻ ജടായുവിനോട് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ഇന്നത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. തുടർന്ന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കടുത്ത 91-ാമത്തെ ക്യാപ്സ്യൂളിൽ കാണാം. നന്ദി, നമസ്കാരം.